സമചതുര സംഖ്യകൾ എന്നാൽ എന്തെന്ന് നോക്കാം. ഇവിടെ ഒരു സമചതുരം എടുക്കുന്നു. ഇതിന് ഓൾറെഡി സമചതുരാകൃതിയാണല്ലോ. ഇനി രണ്ട് സമചതുരങ്ങൾ എടുക്കുന്നു. ഈ രണ്ട് സമചതുരങ്ങളെ ചേർത്ത് വെച്ച് നമുക്കൊരു വലിയ സമചതുരം നിർമ്മിക്കാൻ സാധിക്കുമോ? ഇല്ല. രണ്ട് സമചതുരങ്ങളെ നമുക്ക് സമചതുരാകൃതിയിൽ ക്രമീകരിക്കുവാൻ സാധിക്കില്ല. മൂന്നെണ്ണം എടുത്താലോ? മൂന്ന് ചെറിയ സമചതുരങ്ങൾ ചേർത്ത് വെച്ചാലും നമുക്കൊരു വലിയ സമചതുരാകൃതി ലഭിക്കില്ല. പക്ഷേ നാല് സമചതുരങ്ങൾ എടുത്താലോ? നാല് സമചതുരങ്ങളെ ഇത്തരത്തിൽ ചേർത്ത് വെച്ചാൽ നമുക്ക് വലിയൊരു സമചതുരം ലഭിക്കും. അതായത് നാല് സമചതുരങ്ങളെ നമുക്ക് സമചതുരാകൃതിയിൽ ക്രമീകരിക്കുവാൻ സാധിക്കും. അഞ്ചെണ്ണം സാധിക്കുമോ? ഇല്ല. ആറ് സമചതുരങ്ങൾ എടുത്താലോ? സാധിക്കില്ല. ഏഴെണ്ണം എടുത്താലും എട്ടെണ്ണം എടുത്താലും ഇങ്ങനെ സമചതുരാകൃതിയിൽ ക്രമീകരിക്കുവാൻ സാധിക്കില്ല. പക്ഷേ ഒൻപത് ചെറിയ സമചതുരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അവയെ ഇത്തരത്തിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സമചതുരം ലഭിക്കും. അതായത് ഒമ്പത് സമചതുരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവയെ നമുക്ക് സമചതുരാകൃതിയിൽ ക്രമീകരിക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ പതിനാറ് സമചതുരങ്ങൾ എടുത്താലും ഇരുപത്തഞ്ച് സമചതുരങ്ങൾ എടുത്തു കഴിഞ്ഞാലും മുപ്പത്താറ് സമചതുരങ്ങൾ എടുത്തു കഴിഞ്ഞാലും നാൽപ്പത്തൊമ്പത് സമചതുരങ്ങൾ എടുത്താലും ഇവയൊക്കെ നമുക്ക് സമചതുരാകൃതിയിൽ ക്രമീകരിക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള സംഖ്യകളെ നമ്മൾ സമചതുര സംഖ്യകളെന്ന് പറയുന്നു. ഇതുപോലെ ത്രികോണാകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന സംഖ്യകളെ നമ്മൾ ത്രികോണ സംഖ്യകളെന്നും പറയുന്നു. ഈ ചിത്രത്തിലുള്ള ഉദാഹരണങ്ങൾ നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം.